ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ വ്യാപകമായും മതപരിവർത്തനം നടത്തുകയാണെന്ന വിവരം പുറത്തു വരുമ്പോഴും നിയമം നടപ്പാക്കേണ്ടവർക്ക് കുലുക്കമൊന്നുമില്ല. പോലീസ് ഇപ്പോഴും നിസ്സംഗരാണ്. കോഴിക്കോട് സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. പക്ഷേ ഇവിടെ ചർച്ചയാകേണ്ടത് നിയമം നടപ്പാക്കേണ്ടവർ കാഴ്ചക്കാരെ ഇരുന്നതും മാധ്യമങ്ങളുടെ മൗനവും ഒക്കെയാണ്. ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ഒരു പിതാവ് മകളെ പീഡിപ്പിച്ചവനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നീതി തേടി അലയുന്നു. പക്ഷെ ഇന്ത്യയിലെ നമ്പർ 1 ആയ കേരള പൗലോസ് അനങ്ങുന്നില്ലെന്ന് ജിതിൻ ജേക്കബ് തന്റെ FB കുറിപ്പിൽ പറയുന്നു. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലെ പീഡന വാർത്തകൾ 8 കോളം വാർത്തയാക്കി ദിവസങ്ങളോളം ആഘോഷിക്കുന്ന മാധ്യമ സഖാപികളുടെയും നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമങ്ങളിലും വാർത്തയല്ലെന്നും ജിതിൻ കെ ജേക്കബ് പരിഹസിക്കുന്നു. കോഴിക്കോട്ടെ ലവ് ജിഹാദ് സംഭവത്തിൽ ഒരു സാംസ്കാരിക നായകരും അനങ്ങിയില്ല. സ്ത്രീ വിമോചന സംഘടനകൾക്ക് പ്രതിഷേധമില്ല. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ സ്ഥാപനം പോലും ഒരു പിതാവിന്റെ രോദനം കേട്ടില്ലെന്ന് ജിതിൻ കെ ജേക്കബ് പറയുന്നു. കാരണം സിമ്പിളാണ്, ഇവിടെ പ്രതി മതേതരനും വോട്ട് ബാങ്കുമാണ്. കൂടാതെ സംഭവം ലവ് ജിഹാദും. അപ്പോൾ പിന്നെ എങ്ങനെ പ്രതികരിക്കാനാണെന്നും ഈ കുറിപ്പിലൂടെ ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നു. കേരള പൗലോസിലെ പച്ചവെളിച്ചം ഗ്രൂപ്പിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര ഏജൻസിയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിവരവും ഇപ്പോൾ കേരള പൗലോസിന് കൈമാറാൻ ഭയക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിക്കാണ് ഈ ദുർഗതി എന്നോർക്കണമെന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുച്ഛിക്കുന്നു. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അവരുടെ കൈകൾ കെട്ടിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ആ പിതാവ് പരാതി നൽകിയത്. എന്നിട്ടും കേരള പൗലോസ് നിസ്സഹായരാണ്. മത തീവ്രവാദികളുടെ അവാർഡുകൾ വാങ്ങാൻ നടക്കുന്ന കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമ സഖാക്കൾ ഇത് വാർത്തയാകുമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിൽ ആടുമേയ്ക്കാൻ കൊണ്ടുപോയത് സംഘപരിവാറിനെ എതിർക്കാനാണെന്ന് ഇപ്പോഴും പ്രചരിക്കുന്ന ഊളകളാണ് മാധ്യമ സഖാക്കളെന്നും ജിതിൻ കെ ജേക്കബ് തന്റെ FB കുറിപ്പിലൂടെ രൂക്ഷമായി വിമർശിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയായപ്പോൾ മാത്രമാണ് ജാള്യത മറയ്ക്കാൻ കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമ സഖാക്കൾ എങ്ങും തൊടാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതെന്നും ജിതിൻ കെ ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നു. ഗൾഫ് നാടുകളിൽ കൊണ്ടുപോയി കുറെ അവാർഡുകളും പണവും ഒക്കെ നൽകുന്നതുകൊണ്ട് ഷുഡ് സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നായകർ അവിടെ കുനിഞ്ഞു നിൽക്കുമെന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അടപടലം ട്രോളുന്നു. ഒരു രക്ഷയും ഇല്ലാതെയാണ് നീതി തേടി ആ പിതാവ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. ഉടൻ NIA കേസ് ഏറ്റെടുത്തു. അടുത്ത നിമിഷം പ്രതി കീഴടങ്ങിയെന്നും ജിതിൻ തന്റെ FB കുറിപ്പിൽ പരാമർശിക്കുന്നു. RSS എന്ന സംഘടനയും അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും NIAയും ദേശീയ മാധ്യമങ്ങളും ഇല്ലായിരുന്നു എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് സംഭവിക്കുക എന്നും ജിതിൻ കെ ജേക്കബ് തന്റെ FB കുറിപ്പിലൂടെ ചോദിക്കുന്നു. കോഴിക്കോട് സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. കൂട്ടുകാരികൾക്കൊപ്പമാണ് ഈ കുട്ടി പാർക്കിൽ പോയതെന്നാണ് പറയുന്നത്. അത് ശരിയാണെങ്കിൽ സമൂഹം ശരിക്കും പേടിക്കേണ്ടത് അത്തരം സുഹൃത്തുക്കളെയാണ്. സമൂഹത്തിന് പല മുൻകരുതലുകളും എടുക്കാൻ കഴിയുമെന്നും ജിതിൻ കെ ജേക്കബ് ഓർമ്മിപ്പിക്കുന്നു. കോഴിക്കോട് സംഭവത്തിന് ശേഷം ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നതിനെ കുറിച്ചും ജിതിൻ കെ ജേക്കബ് തന്റെ FB കുറിപ്പിലൂടെ ട്രോളുന്നുണ്ട്. എന്തായാലും ഉടൻ ഒരു പുതിയ കലാസൃഷ്ടി ഉടലെടുക്കും. അതിൽ സംസ്കൃതം സംസാരിക്കുന്ന സവർണ ബ്രാഹ്മണ ഫാസിസ്റ്റ് ചായക്കടയിൽ വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുഞ്ഞിനെ പോലും പാലും വെള്ളത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി പീഡിപ്പിക്കുന്നു. പിന്നീട് ഗർവാപസി മന്ത്രം ചൊല്ലി മതം മാറ്റുന്നു. അവസാനം സഖാക്കൾ ആ ബ്രാഹ്മണ ഫാസിസ്റ്റ് സവർണനെ തല്ലിക്കൊല്ലുന്നു. തിരക്കഥ എങ്ങനെയുണ്ട്? സംഭവം മെഗാ ഹിറ്റാകും എന്നുറപ്പ് എന്ന് പരിഹസിച്ചാണ് ജിതിൻ കെ ജേക്കബ് തന്റെ FB കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 300 ഷെയറുകളും 150 കമന്റുകളുമാണ് ഈ കുറിപ്പിന് ലഭിച്ചത്. നിരവധി പേർ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് 10 മെയ് ന്യൂസ്.